ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് ലിസ ആൻ്റണി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ചിക്കൻ മോമോസാണ്. നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടാവും. ഇനി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എങ്ങനെയാണ് ചിക്കൻ മോമോസ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് രണ്ട് തരത്തിൽ വെജും നോൺ വെജും തയ്യാറാക്കാം. ഞാനിവിടെ രണ്ട് ടൈപ്പ് ചിക്കൻ മോമോസാണ് തയ്യാറാക്കിയിരിക്കുന്നത്, സ്റ്റീംഡ് മോമോസും ഫ്രൈഡ് മോമോസും. മോമോസ് നോർത്ത് ഇന്ത്യൻ സൈഡിൽ വളരെയധികം ഫേമസ് ആണ്. കൂടാതെ ടിബറ്റ്, ചൈന അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് വളരെയധികം ഫേമസ് ആണ്. നമ്മൾ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് റോഡ് സൈഡിലെ മോമോസ് കൊടുക്കുന്ന പലരെയും കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലായാൽ തന്നെ ഇപ്പോൾ മോമോസ് കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ മോമോസ് പ്രിപ്പറേഷൻ കാണുന്നതെങ്കിൽ തീർച്ചയായും മുഴുവനായിട്ട് വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മോമോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ട് നോക്കിയാലോ. മോമോസിനുള്ള ചട്നിയാണ് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. അതിനൊരു പാത്രത്തിൽ ഒരു മൂന്ന് നാല് മുളക്, ഉണക്കമുളക് എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അധികമായിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു ഹാഫ് മീഡിയം സൈസ് ഓനിയൻ നന്നായിട്ട് ചോപ്പ് ചെയ്തത്, കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ എരിവിനനുസരിച്ച് കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു അരമണിക്കൂറോളം ഒന്ന് സെറ്റാവാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുവേണ്ടിയുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു മൈദയാണ് എടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു ചപ്പാത്തി പരുവത്തിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് പാത്രത്തിൽ ഒരു ഓയിലും അതിൻ്റെ മുകളിൽ ഒഴിച്ച് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ഒരു അരമണിക്കൂറോളം മാറ്റി വയ്ക്കാം. അപ്പോൾ അത് മാവൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന മുളകും തക്കാളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ജാറിൽ വെച്ച് നന്നായിട്ട് നരച്ചെടുക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന 4 ഇഞ്ചള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് ശരിയായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. അത് വഴഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് എരിവൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ ഷുഗറും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മിക്സ്ഡ് ഹെർബ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സോസ് നമുക്ക് മാറ്റി വെക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി പലകയുടെ മുകളിലേക്ക് ആവശ്യത്തിന് മൈദ വിതറിയിട്ട് നന്നായിട്ട് നമുക്ക് ആ മാവ് ഒന്ന് പരത്തിയെടുക്കണം. സാധാ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ടൊരു പാത്രത്തിൻ്റെ അടപ്പിൻ്റെ സഹായത്തോടെ നമുക്കത് റൗണ്ട് ഷേപ്പിൽ, ഒരു മീഡിയം സൈസ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത ഈ പീസിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ സൈഡ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ മോമോസും തയ്യാറാക്കിയെടുക്കാം. ഓക്കെ, നിങ്ങൾക്കപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കാണും. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഇങ്ങനെ തയ്യാറാക്കിയ മോമോസ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്, ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം അതിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റീം ചെയ്തെടുത്തത്. സ്റ്റീം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കൂട്ടിമുട്ടാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കുന്നതായിരിക്കും നല്ലത്.
കാരണം ഞാൻ ചെയ്തപ്പം അത് ടച്ച് ചെയ്തിരുന്നിട്ട് പിന്നെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി ഫ്രൈ ചെയ്യാനാണെങ്കിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് രണ്ട് സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടും നല്ല ടേസ്റ്റാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മോമോസ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിരുന്ന ഏകദേശം നമ്മൾ 10 to 15 minutes സ്റ്റീം ചെയ്താൽ മതി. നമ്മുടെ സ്റ്റീം മോമോസും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചട്നിയോടൊപ്പം മോമോസും ഫ്രൈഡ് മോമോസും സ്റ്റീം മോമോസും നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ചട്നി കൂട്ടി കഴിക്കാനായിട്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. ഇതുപോലെ നമുക്ക് വെജിറ്റബിൾ മോമോസും തയ്യാറാക്കിയെടുക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കാണുന്ന ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. സൈനിങ് ഔട്ട് ഫ്രം കുക്ക് വിത്ത് ലിസ് ആൻഡ് ടെനി.